അത്രയും പ്രിയപ്പെട്ട പരിശീലകൻ. ഇതുവരെ എല്ലാം നല്ലതായിരുന്നു. ആ വലിയ ലക്ഷ്യത്തിലെ ആദ്യ ചുവട് നമ്മൾ എടുത്തു വെച്ചെങ്കിലും ഈ പ്രകടനത്തിൽ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. തുടർ പരാജയങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകളെ തളർത്തുന്നു. പക്ഷേ മുൻപൊരിക്കൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വരാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറിവ് പറ്റാതെ കിടക്കുന്നൊരു വിശ്വാസമുണ്ട്. അവസാന നിമിഷം വരെ ആ വിശ്വാസത്തെ ഞങ്ങൾ മുറുകെ പിടിക്കും. അവസാന നിമിഷം വരെ. നോ മോർ ഡെക്കറേഷൻ, സ്ട്രേറ്റ് ഇൻ ടു ദ പോയിന്റ്. ഈ മത്സരം പരാജയപ്പെട്ടതിൽ ഒരുപാട് കാരണങ്ങൾ പറയാം. അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോവാം. ഗെയിം റെക്കോർഡ്സിൽ ATK മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ പരാജയപ്പെടുത്തിയിട്ടേയില്ല. പിന്നെ കഴിഞ്ഞ 5 അവേ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടേയില്ല. ഒപ്പം സസ്പെൻഷൻ കാരണം ലൂണ ഇല്ല, പരിക്ക് കാരണം സഹൽ ഇല്ല തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ നമുക്ക് നിരത്താം. ബട്ട് വൺ തിങ് ടു സേ, ഇറ്റ് വാസ് വെരി ഡിസപ്പോയിന്റിംഗ്. ഇവിടെ നമ്മൾ ഈ ടീം നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്ലെയറിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല, മറിച്ച് ആ പ്ലെയർ ഇല്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും റിക്കവർ ചെയ്ത് വീണ്ടും അടുത്തൊരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്ത് പവർഫുൾ ആയിട്ട് കംബാക്ക് നടത്താൻ സാധിക്കണം. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വാസ് ഗുഡ്. ഓരോ പ്ലെയറിലും ആ ഒരു എനർജിയും അത്രയധികം കമ്മിറ്റ്മെന്റും നമുക്ക് ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചു. അതിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ ആദ്യ ഗോളും അപാരമായിരുന്നു. ഇവാൻ കലുഷ്ണി മധ്യനിര അത്രയും കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു കിട്ടിയിലൻ ത്രൂ ബോൾ. മുന്നണി നിരയിൽ ജിയാനു കൃത്യമായിട്ട് തന്നെ ദിമിത്രിയോസിന് ആ പന്ത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ആദ്യ മനോഹരമായിട്ടുള്ള ഷോട്ടിൽ ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടി. എന്നാൽ ATK മോഹൻ ബഗാൻ കാൾ മെക്യൂലോട് ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും അതൊരു ടീമിന്റെ പിഴവ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ല. അതൊരു സെറ്റ് പീസിൽ നിന്നും സംഭവിച്ചൊരു ഗോൾ ആയിരുന്നു, ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പ്രകടനത്തിൽ, അസ്ഥാനത്തുള്ള മൈനസ് പാസുകൾ, കളിക്കുന്നവനെയും കാണുന്നവനെയും മുഷിപ്പിക്കുന്ന രീതിയിലുള്ള മൈനസ് പാസുകൾ. ഓക്കെ, മൈനസ് പാസുകൾ നടത്തിക്കോളും, പൊസിഷൻ ഗെയിം കളിച്ചോളും, കളി ഹോൾഡ് ചെയ്തോളൂ, പക്ഷെ അത്തരം ഹോൾഡുകൾ ടീമിന് ഒരു പ്രോഗ്രസ് നൽകുന്നില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന കാര്യം. അതായത് സ്പീഡി ക്രൂഷ്യൽ കൗണ്ടർ അറ്റാക്കുകൾ നടത്താനുള്ള ചാൻസുകൾ ലഭിക്കുമ്പോഴും മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മൈനസ് പാസ് നടത്തും. ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ വന്ന വഴി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വിങ്ങുകളിലൂടെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അനാവശ്യമായി സ്ലോ ഡൗൺ ചെയ്യുന്നതും മത്സരത്തിന്റെ പരാജയത്തെ എൻറ്റയർലി ബാധിച്ചു. പിന്നെ രണ്ടാം പകുതിയിൽ രാഹുൽ KP റെഡ് കാർഡ് വാങ്ങി പുറത്തായി. അതുകൊണ്ട് തോറ്റു എന്നൊറ്റ വാക്കിയിൽ പറയാനും പറ്റില്ല. കാരണം അതിനു മുൻപും ശേഷവും ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിമിംഗ് സ്റ്റൈൽ സിമിലർ ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയും മുന്നേറ്റ നിരയും വേർപിരിഞ്ഞ ഒരു ഐലൻഡ് പോലെ നിൽക്കുകയാണ്. രാഹുൽ KP അഗ്രഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രീ മാച്ച് വീഡിയോയിൽ തന്നെ പറഞ്ഞതായിരുന്നു. താൻ ഒരു യെല്ലോ കാർഡിന്റെ സസ്പെൻഷന്റെ മുനയിൽ നിൽക്കുകയാണ്, അപ്പോൾ യെല്ലോ കാർഡ് വാങ്ങാതിരിക്കാൻ താൻ തന്നെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2 യെല്ലോ കാർഡ് വാങ്ങിക്കൊണ്ട് രാഹുൽ KP പുറത്തേക്ക് പോയി. ഡെഫിനറ്റ്ലി അത് ഒഴിവാക്കേണ്ടിയിരുന്ന, ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്തൊരു സീൻ തന്നെയായിരുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസ് ശോകമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോകമായിരുന്നു. പക്ഷേ ഡിഫൻസീവ് എററുകളെ ലെക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ രക്ഷപ്പെടുത്തി. യുഷു കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ടായിരുന്നു. വിക്ടർ മോങ്കിലിന്റെ ഭാഗത്ത് നിന്ന്, ഭോർമിപ്പാമിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായ്മകൾ നമുക്ക് ഈ ഒരു മത്സരത്തിലുടനീളം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം പിഴവുകളൊന്നും ATK മോഹൻ ബഗാൻ ഗോളായിട്ട് കൺവേർട്ട് ചെയ്തില്ല. ഡിഫൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള 2 ഗോളുകളാണ് അവർ നേടിയത്. പിന്നെ ATK മോഹൻ ബഗാന്റെ നിര, ഹ്യൂഗോ തോമസ്, കാൾ മെക്യൂ, ആഷിഖ് കുര്യൻ തുടങ്ങിയവരെല്ലാം പരിക്ക് മൂലം പുറത്തായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ മത്സരം വരെ നമുക്ക് കേട്ടത്. എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും തിരിച്ചു വന്നു. ATK മോഹൻ ബഗാന്റെ ബെസ്റ്റ് ടീമിനെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പുള്ള മത്സരത്തിൽ ഗ്ലെൻ മാർട്ടിനസിനെയൊക്കെ സ്ട്രെച്ചറിലാണ് എടുത്തിട്ട് പോയത്. ആ മനുഷ്യനാണ് ഈ മത്സരത്തിൽ പയർ പോലെ ഓടി നടന്നത്. ഇത്രയും താരങ്ങൾ ഇറങ്ങിയിട്ടും അവരുടെ ബെഞ്ചിന്റെ ഒരു വിഷ്വൽ ഒന്ന് ക്യാമറയിൽ കാണിച്ചിരുന്നു. സ്ലാവ്കോ, ലിസ്റ്റൻ, ഗായോഗോ തുടങ്ങിയ ഒരു വലിയ ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ കളിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരാൾ എന്നൊരു പേരില്ലായിരുന്നു. കളത്തിൽ ഇവാൻ കലുഷ്ണി, ബ്രൈസ് മിറാണ്ട, ഈ 2 പേരുകൾ ഉറപ്പായും പറയണം. മികച്ച പ്രകടനം തന്നെയാണ് ഇവർ 2 പേരും കാഴ്ചവെച്ചത്. പിന്നെ ലെസ്കോവിച്ച് മടങ്ങി വന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വെറുതെ പറയാം. പിന്നെ മുൻപും ഇപ്പോഴും പറയുന്ന പ്രധാന കാരണം, സബ്സ്റ്റിറ്റ്യൂഷനുകൾ വൈകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മത്സരത്തിൽ എതിരാളികൾ ലീഡ് ചെയ്തിട്ട് പോലും നമുക്ക് എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോസിബിൾ ടൈം ഗ്യാപ്പിൽ പോലും നമുക്കൊരു ക്രൂഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടക്കുന്നില്ല. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഈ ഒരു റിസൾട്ട് അല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഈ ഒരു പരാജയം 5 സ്ഥാനത്തേക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ തള്ളിയിട്ടിരിക്കുന്നത്. ഈ 5 സ്ഥാനത്തേക്കുള്ള വീഴ്ച എലിമിനേറ്ററിൽ എവേ മത്സരം കളിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ നമ്മൾ നേരിടുന്നുണ്ട്. എന്തായാലും അവസാന ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ദുരിതപൂർണമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. പക്ഷേ ചിലരുടെ മടങ്ങി വരലുകൾ നമുക്ക് കുറച്ച് ആശ്വാസം പകരുന്നുണ്ട്. ആ ആശ്വാസം തീർച്ചയായിട്ടും റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബൈ.